വാർത്തകൾ തുടരുന്നു. വലപ്പാട് പഞ്ചായത്ത് കൃഷി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയഘോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പല സ്ഥലങ്ങളിലും മടമുട്ടത്തും അതുപോലെ വലപ്പാടും പല സ്ഥലങ്ങളും കൃഷിഭവന് വേണ്ടി നോക്കി, പക്ഷെ അത് കൃഷിഭവന് വേണ്ട ഒരു സൗകര്യമില്ലാത്ത ഉള്ള സ്ഥലം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ആ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് 3 കൊല്ലം 2 കൊല്ലം സ്പിൽ ഓവറായിട്ട് കൊണ്ടുവന്നത് ആ സ്ഥലത്തിനുള്ള ആ പൈസ. അതിനുശേഷമാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ ചന്തപ്പടിയിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഇതൊരു സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. കൃഷിഭവൻ എന്തായാലും പഞ്ചായത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത് വാടകഘട്ടത്തിൽ വളരെ കാലങ്ങളായി കൃഷിഭവൻ ആരംഭിച്ചപ്പോഴേ വാടകഘട്ടത്തിലാണ്. അതിനൊരു മാറ്റം വേണമെന്നുള്ള ഞങ്ങളുടെ ഭരണസമിതിയുടെ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ ഒരു സന്തോഷവേളയാണ് ഞങ്ങൾക്ക്. വളരെയധികം ഞങ്ങളുടെ ഭരണസമിതിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ കൃഷിഭവന്റെ ഈ കെട്ടിടം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് പി എം അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ജെ ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണവേണി പ്രമോദ്, എൻ എസ് ധർമ്മൻ മാസ്റ്റർ, ശിഭാ പ്രദീപ്, സൈന ദിലീപ്, സുധീർ പട്ടാലി, എ വി ഷേർലി, കൃഷി ഓഫീസർ സി ഡി മാലിനി, സി കെ കുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ 2013-14-15 വർഷത്തെ പ്ലാൻ ഫണ്ടായ 1,80,000 രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തെങ്ങിന് ജൈവവളം വിതരണം ചെയ്തു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമുള്ള തെങ്ങിന് ജൈവവളം ഇന്നു മുതൽ വിതരണം ആരംഭിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവനിൽ നിന്നും 1-14 വാർഡുകൾക്ക് ഇന്ന് തന്നെ പെർമിറ്റ് കൊടുക്കുകയും ഇന്ന് തന്നെ വളം വിതരണവും ആരംഭിക്കും. നാളെ അത് 2-13, പിന്നത്തെ ദിവസം 3-12, ആ ക്രമത്തിലാണ് പെർമിറ്റ് കൊടുത്ത് വളവിതരണം നടത്തുന്നത്. എഫ് എസ് സി ടിയുടെ ഓർഗാനിക് പ്രസന്ന വളരെയേറെ ഗുണമേന്മയുള്ള ജൈവവളമാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഇത്തവണ വിതരണം ചെയ്യുന്നത്. കൃഷി ഓഫീസർ ട്രീസ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ബാങ്കർ പ്രസിഡന്റ് എം എ തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ എം വി വിമൽകുമാർ, എം കെ മോഹനൻ, ശ്രീദേവി മാധവൻ, ടി കെ പ്രസാദ്, തങ്കമണി ത്രിവിക്രമൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തിയിൽ ബി ജെ പി നേതാവിനെ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി. ബി ജെ പി എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ആർ രാഗേഷിനെയാണ് ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പരാതിയെ തുടർന്ന് മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. യോഗത്തിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ഗോവിൽ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപ്പിന്നിയിൽ വയോധികരായ ഉമ്മയും മകളും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ മരിച്ചു. അലുവത്തെരുവിനടുത്ത് അന്താറത്തറ പരേതനായ മൊയ്തീന്റെ ഭാര്യ 85 വയസ്സുള്ള ഐഷാബിയും മകൾ പുതിയായിക്കാരൻ ഹംസയുടെ ഭാര്യ 60 വയസ്സുള്ള ബീവാത്തുമയുമാണ് തിങ്കളാഴ്ച രാവിലെ മരിച്ചത്. കിടപ്പിലായിരുന്ന ഐഷാബി 10:45 ഇവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബീവാത്തുമ 10 മിനിറ്റിന് ശേഷവും മരിക്കുകയായിരുന്നു. ഇരുവരുടെയും ഖബറടക്കം 10:00 ചന്ദ്രാപ്പിന്റെ ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. കോൺഗ്രസ് മതിലകം മണ്ഡലം വൈസ് പ്രസിഡന്റും പുതിയക്കാവ് മഹല്ല ജനറൽ സെക്രട്ടറിയുമായ ബർഖത്തലി റഹ്മാൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. ഖബറടക്കം 9:00 പുതിയക്കാവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത് അംഗം, റവന്യൂ ഉദ്യോഗസ്ഥൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എം എസ് എസ് ജില്ലാ പ്രസിഡന്റ്, പുതിയക്കാവ് ഇൽഫത്തുൽ വിമൻസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ, സി കെ വളവ് പൗരാവലി രക്ഷാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. റാബിയയാണ് ഭാര്യ. ഐഷ റഹ്മാൻ മകളും ഹാദി അബ്ദുൾ ഖാദർ മകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകം സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഗ്രാമശ്രീ അംഗൻവാടി കെട്ടിടത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ശിലയിട്ടു. പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിന്റെയും കെ എസ് ടി എ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഹരിത വിദ്യാലയം പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.